എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യം നമ്മളെ ചെക്കിൻ്റെ കാര്യം തന്നെ പറയാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം പറയാം. അതായത് കുറേ ആൾക്കാരോട് ഇങ്ങനെ ആരോ പറഞ്ഞതിനോലും പിന്നെ എംബസിയിൽ നിന്ന് ഡേറ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നല്ലോ, അതായത് ലോങ് ടൈം വിസൻ്റെ അങ്ങനത്തെ ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ ലാസ്റ്റത്തെ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാവും, ഞാൻ അവസാനത്തെ വീഡിയോൻ്റെ അടിയിൽ രണ്ടു മൂന്നാൾക്കാർ കമൻ്റ് ഇട്ടിനി അവർക്ക് ഡേറ്റ് കിട്ടിയെന്നും പറഞ്ഞിട്ട്. പക്ഷേ മുമ്പത്തെ പോലെ ഡേറ്റ് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. അതായത് പിന്നെ കുറേ കൂടുതൽ അപ്പോയിൻമെൻ്റ് അവർ കൊടുക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നത്. മുമ്പൊക്കെ ബി എഫ് എസ് വഴി ഒക്കെ നടന്നുകൊണ്ടുണ്ടായത്, ഇപ്പം അവർ ഷോർട്ട് ടൈം വിസ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് കേട്ടത്. പിന്നെ ലോങ് ടൈം വിസയിലും എംബസി വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ടൈറ്റും ഇതെല്ലാം വരാൻ കാരണം. കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്, എത്രയാണ് മെസ്സേജ് വരുന്നത്. അവർ എത്രയോ മാസങ്ങളായിട്ട്, ചില ആൾ കൊല്ലങ്ങളായിട്ടും ഉണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ട് എംബസി അടച്ചിട്ടതോ പിന്നെ അപ്പോയിൻമെൻ്റ് കൊടുക്കാണ്ടിരിക്കുന്നതോ അതൊന്നുമല്ല. അവർ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ് തോന്നുന്നത്. കമ്പനിയൊക്കെ ഡയറക്റ്റ് ഇടപെട്ടിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടത്. പക്ഷേ അതിനും കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് കുറേ ആൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആ വോയിസ് കേട്ടിട്ടില്ലേ, നമ്മളൊരു യൂട്യൂബ് ഫ്രണ്ടാണ്. പിന്നെ മൂപ്പറി ഇതുവരെ നേരിട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ മൂപ്പർ അവസ്ഥയാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ കമ്പനിയൊക്കെ ഡയറക്റ്റ് ആണെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടു പോകും. കാരണം കുറേ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവും കമ്പനിയിൽ. കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കുന്ന കമ്പനി, അതായത് നാട്ടിൽ പോയാൽ ലീവ്, സാലറി തരുന്ന കമ്പനി, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവർ ഡയറക്റ്റ് ഏജൻസി വഴിയാണ് പോയത്. ഇപ്പോൾ ഏജൻസി വഴിയാകുമ്പോൾ പിന്നെ അവർ ഏതെങ്കിലും ഒരു കമ്പനി ആയിട്ടൊക്കെ നല്ല ഒരു ഡീലുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു സ്റ്റാഫിന് ഇത്ര എന്ന് വെച്ചിട്ട് ഒരു സാലറി ഈ കമ്പനി നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അവരെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അവരൊരു സാലറി തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കമ്പനി കയറുന്ന ആ സാലറി നിങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡയറക്റ്റ് ഒരു കമ്പനി, ഇപ്പോൾ പോളണ്ട് ആയാലും ഏത് രാജ്യമായാലും പിന്നെ ഡയറക്റ്റ് ഒരു നല്ലൊരു കമ്പനി കിട്ടുവാണെങ്കിൽ എന്തായാലും രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട പോളണ്ടിൽ പോയ മൊത്തം ആൾക്കാരും പ്രശ്നത്തിലാണ് എന്നല്ല. അപ്പോൾ അതിലും മൂപ്പർ തന്നെ പറയുന്നുണ്ട് ഈ ഡയറക്റ്റ് കമ്പനിയൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതേപോലെ ഈ കബാബ് ഇതിൻ്റെ, പിന്നെ കബാബ് ബിസിനസ് നടത്തുന്ന മലയാളികൾ തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ എന്നോട് വേറെ ഒരാൾ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് ബിസിനസ് ചെയ്തിട്ടും എല്ലാണ്ടും ഒക്കെ ഉണ്ട്. ഇപ്പം ഏത് രാജ്യത്ത് പോയിട്ടാണ് ബുദ്ധിമുട്ടില്ലാത്തത്? എല്ലാ രാജ്യത്തും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ഞാൻ വന്നിട്ട് തന്നെ ഇവിടെ വന്നപാട് എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ വലിയ പൈസ മുടക്കാണ്ടാണ് ഇവിടെ എത്തിയത്, ഈ രാജ്യത്ത് എത്തിയത് കമ്പനി ഡയറക്റ്റ് തന്നെ. പിന്നെ എനിക്ക് ആ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ചിന്തിക്കായിരുന്നു, ഓ ഞാൻ നാട്ടിൽ തിരിച്ചു പോയാലും എനിക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ ലോണൊന്നും എടുത്തിട്ടല്ലാല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, അതുകൊണ്ട് നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്ന് ഞാൻ ആ സമയത്ത് ഞാൻ കരുതിയിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിലെത്തില്ലായിരുന്നു. ഞാനിപ്പം ആ പഴയ സ്ഥിതിയിൽ നാട്ടിൽ എന്തെങ്കിലും ജോലി എടുത്തിട്ട് ഉണ്ടാകട്ടേനു. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ആ ബലവും എന്തെങ്കിലും നേടണം എന്നൊക്കെ വിചാരിച്ച് അവിടെ തന്നെ പിടിച്ച് രണ്ട് കൊല്ലം ഞാൻ അവിടെ തന്നെ പിടിച്ച് നിന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കമ്പനിയിലേക്ക്, 8 കൊല്ലം മുമ്പേ ഞാൻ ഈ കമ്പനിയിലേക്ക് വരുന്നതും. ബാക്കി ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പലതരത്തിലുള്ള സ്വപ്നങ്ങളും കാണാൻ തുടങ്ങി. അതായത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം വരാൻ തുടങ്ങി. അതേപോലത്തെ ബോസും എന്ത് കാര്യമായാലും എന്തും ചെയ്തു തരുന്ന ബോസും എല്ലാം ആവുമ്പോൾ ഒന്ന് പറയണ്ട, അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ. കാരണം എനിക്കിപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും ബോസ് ഒന്ന് ജസ്റ്റ് കോൾ ചെയ്താൽ മതി, ബോസ് ചെയ്തു തരും, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. മുമ്പൊക്കെ ഞാനിവിടെ വന്നിട്ട് എനിക്ക് ജർമ്മനിയിൽ ഇപ്പോൾ പോകണം, അവിടെ പോയി വർക്ക് ചെയ്യണം, അതൊക്കെ ഞാൻ മുമ്പ് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് അവിടെയുള്ള ഒരു ആൾക്കാർ വരെ എനിക്ക് ജോബ് സെർച്ച് ചെയ്തിന്. അപ്പം ലാംഗ്വേജ് പ്രോബ്ലം ഒരു വലിയ പ്രശ്നമായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് പല ജോബും എനിക്ക് കിട്ടിയില്ല അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആ വഴി ഉപേക്ഷിച്ച് ഞാൻ പിന്നെ ചിന്തിച്ച് എന്തുകൊണ്ട് ഈ രാജ്യത്ത് തന്നെ ഉണ്ടാവില്ല, ഈ രാജ്യത്ത് തന്നെ എന്തെങ്കിലും നല്ല ജോബ് നോക്കിയാൽ എന്താ കിട്ടായിക എന്നുള്ളൊരു മനസ്ഥിതി വന്നേരം ഞാൻ ഇവിടെ തന്നെ തപ്പാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ കമ്പനിയിലെത്തിയത്. അപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും ചെക്ക് റിപ്പബ്ലിക്കിലെ ഈ കമ്പനിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ രണ്ട് മാസം പോയി. ഞങ്ങൾക്ക് ആ രണ്ട് മാസത്തിന് ലീവ് സാലറി എനിക്ക് ബോസ് തന്നിരുന്നു. അതേപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് നാട്ടിൽ പോകാൻ എല്ലാ വർഷവും ഞാൻ നാട്ടിൽ പോകും. അപ്പോൾ അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് രണ്ട് മാസം ലീവ്, അപ്പോൾ ആ രണ്ട് മാസത്തെ ലീവ് സാലറി ബോസ് തരും. അപ്പോൾ അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം അതേപോലെ ലീവ്, ഇപ്പം എൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് 7 മണിക്കൂറാണ് പണി. അതിൽ ഉച്ചക്ക് അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും ബ്രേക്കിൻ ടൈം. എനിക്ക് എല്ലാ സമയത്തും ഈ 7 മണിക്കൂർ എടുക്കണ്ട. അപ്പം ഞാൻ മിനിയാന്ന് എടുത്തത് 6 മണിക്കൂർ, ഇന്നലെ എടുത്തത് 7 മണിക്കൂർ, അതിൻ്റെ പിറ്റേ ദിവസം എടുത്തത് ഞാൻ 4 മണിക്കൂർ, അങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാ സമയത്തും എനിക്ക് ഇന്ന രീതിയിൽ 7 മണിക്കൂർ മസ്റ്റായിട്ട് എടുക്കണം എന്നൊന്നുമില്ല. നേരത്തെ തീരുന്നു, അപ്പം ഞാൻ നേരത്തെ വരും. അപ്പോൾ അങ്ങനെ ചോദിക്കലും പിടിക്കലൊന്നുമില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇപ്പോൾ ആ രാജ്യത്തായാലും നിങ്ങൾക്ക് ആ രാജ്യത്ത് തന്നെ ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റിയാൽ അത്രയും. പിന്നെ നിങ്ങൾക്ക് ഇപ്പം വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ കുറേ ആളടുത്ത് നിന്ന് അറിഞ്ഞത്. അതായത് യൂറോപ്പിലേക്കുള്ള ഒരു എൻട്രി വേണമെങ്കിൽ അത് പോളണ്ട് വഴിയാണ് സാധ്യമാകുക എന്നാണ് ഞാൻ കേട്ടത്. കാരണം ഒരു സ്കിൽഡ് വെച്ചിട്ട് വിസ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും വിസ കിട്ടുമെന്നാണ് ഇപ്പം കൂടുതൽ ആൾക്കാരും പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്യാം, അങ്ങനെ ട്രൈ ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ശ്രമം നടത്താം. അത് അത്ര ഈസി അല്ല. എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടുത്തെ പോകാനേ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ പോളണ്ടിൽ നിന്ന് ചെക്കിലേക്ക് വരാനൊന്നും അത്ര ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ നിങ്ങൾ മെയിൽ അയച്ച് അപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും നേരിട്ട് കണ്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലീവ് ആക്കി നിങ്ങൾക്ക് ഇങ്ങോട്ട് ചെക്കിലേക്ക് വന്ന് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരു നല്ല വഴിയാണ്. പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ മാറിയിട്ടുണ്ട്. ഈ മാൾട്ടയിൽ നിന്നൊക്കെ കുറേ ആൾ ചെക്കിലേക്ക് വന്നിട്ടുണ്ട്, അവരൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. കാരണം കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു എംബസിയിൽ എൻ്റെ പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിന് പോയേരം, അവിടെ ഒരു പിന്നെ മലയാളി ചെക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് ഇങ്ങനെ മാൾട്ടയിൽ ഉണ്ടായതാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എന്തോ ഒരു പേപ്പറിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു അവന് ഈ എംബസിയിൽ നിന്ന്, അങ്ങനെ ഇവിടത്തേക്ക് വന്നാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു അവരോട്. അപ്പോൾ നിങ്ങൾക്കൊരു ജോബ് ഇവിടെ കണ്ടെത്തുവാൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടുന്ന് ഇറ്റലിയിലേക്ക് പോകുന്ന ആളുണ്ട്, ഈ ജോബ് വേക്കൻസി ഒക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷേ അവിടെ ഈ ഇത് കിട്ടാനാണ് കുറച്ച് റിസ്ക്, അതായത് നമ്മളെ TRC കാർഡ്. അപ്പോൾ കുറച്ച് ഇല്ലീഗലായിട്ട് നിന്നിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നാട്ടിലൊന്നും പെട്ടെന്ന് പോകാൻ കഴിയില്ല എന്നൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ജോലിയെടുത്ത് TRC കാർഡൊക്കെ ഉണ്ടാക്കി ഒരു സെറ്റപ്പ് ആക്കിയിട്ട് നിങ്ങൾ നാട്ടിലേക്ക് പോലും തിരിച്ചു വരലെല്ലാം നടക്കും. അപ്പം ഈ വഴി നോക്കുക നിങ്ങൾക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട അവൻ പറയുന്ന മൊത്തം നെഗറ്റീവാണെന്ന്. അല്ല, അവന് അതിൽ നല്ല കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നെല്ലാവരും സെക്ഷനിൽ പോയിരുന്നു, കുറച്ച് സാധനം ഇതെല്ലാം മേടിക്കാനുണ്ട്. ഹലോ ഗൈസ്, ഇന്ന് ഷോപ്പിൽ വന്നാണ് കേട്ടോ. അപ്പോൾ കോപ്ലാൻഡിലെ റൈസിന് ഇന്ന് നല്ല ഇതുണ്ട്, ഡിസ്കൗണ്ട്. അപ്പം ഞാൻ കുറേ അരിയൊന്നും ബസ്മതി റൈസാണ് മേടിക്കൽ, പക്ഷേ ഇന്ന് ബസ്മതി റൈസ് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഏത് റൈസ് വാങ്ങിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കാണിച്ച ആ റൈസ് തന്നെയാണ്. പിന്നെ കൂടിയ കണ്ടാന്ന് ചോദിച്ചിട്ട് കുറേ പാക്കറ്റ് അങ്ങ് വാങ്ങിച്ചു. അരിയാന്നല്ലേ നമ്മുടെ ദേശീയ ഭക്ഷണം. അപ്പോൾ പിന്നെ അതങ്ങ് മേടിച്ചു. ഭയങ്കര ഡിസ്കൗണ്ട് മക്കളെ, 89 കണ്ട, 89.90, അതായത് 54% ഫ്ലേവർ ഡിസ്കൗണ്ട്. ഇതാ ഇതിന് നല്ല കാഫിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. നല്ല കൈസ് ഇന്ന് നല്ല ഓഫറെല്ലാം ഉണ്ടായിനി, അങ്ങനെ സാധനമെല്ലാം മേടിച്ചിട്ട് വന്ന്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇപ്പം പറയാനുള്ളൂ. ഇനി നോക്കാം അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടിയെങ്കിൽ കേട്ടേ, ഇറ്റിൻ്റെ കാര്യമെല്ലാം നോക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ നല്ല വിശപ്പുണ്ട്, പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.